എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്യാംലമോളാണ് ഇന്ന് ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ പാർട്ട് ഫോർ വീഡിയോ വന്നിട്ടുള്ളത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഫ്രാക്ഷൻ ഭിന്നസംഖ്യകൾ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പ്രത്യേകിച്ച് വർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കുഞ്ഞു വീഡിയോ ആയിരിക്കും അപ്പൊ ഇതിനു മുമ്പുള്ള വീഡിയോകൾക്കും മറ്റ് വീഡിയോകൾക്കും ആ ഈ ചാനലിന്റെ പ്ലാലിസ്റ്റിൽ പോയാൽ മതി അത് കാണാത്ത കൂട്ടുകാരുടെ പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു ടീച്ചർ ഇന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെയാണല്ലേ ചെയ്തത് ഒന്നാമത്തെ ചോദ്യം നോക്കിയേ നാലിലൊന്നിൽ നാലൊന്ന് കുടിക്കണം അഞ്ച് നാലിലൊന്ന് അഞ്ച് വിട്ടം അതായത് വൺ ബൈ ഫോർ ഫൈവ് നാലിലൊന്ന് അഞ്ച് മടങ്ങ് അല്ലെങ്കിൽ വൺ ബൈ ഫോർ ഫൈവ് ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാ അതെ അഞ്ച് തവണ ഫൈവ് ടൈംസ് ആണല്ലേ അതായത് നാലിലൊന്നിനെ അഞ്ച് പ്രാവശ്യം കൂട്ടുക എന്നതാണ് ഉദ്ദേശിച്ചത് അല്ലെ അതായത് നാലൊന്നിനെ അഞ്ച് പ്രാവശ്യം കൂട്ടുക എന്നതാണ് നാലൊന്നേ കുണ്ണ അഞ്ച് അപ്പോ മനസ്സിലായി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നാലന്നെ കൂട്ടണം നാലന്നെ കൂട്ടണം നാലന്നെ കൂട്ടണം നാലന്നെ കൂട്ടണം നാലന്ന് അങ്ങനെ ചെയ്യണല്ലേ അല്ലേ അപ്പൊ ഇവിടെ നോക്കൂ അതിനെ മുകളിലെ സംഖ്യകളെല്ലാം തുല്യല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി അതിന് മുകളിലുള്ളതാണ് അംശം അല്ലെ ആ അംശങ്ങൾ നമ്മൾ തമ്മിൽ കൂട്ട അതായത് അവിടെ അഞ്ചു ഒന്നുകളാവാന്നിട്ടുള്ളത് അത് നമ്മൾ തമ്മിൽ കൂട്ടുക അതായത് ഒന്നേ കൂട്ടണം ഒന്നേ കൂട്ടണം ഒന്നേ കൂട്ടണം ഒന്നേ കൂട്ടണം ഒന്ന് അങ്ങനെ അഞ്ച് പ്രാവശ്യം ഒന്നിനെ കൂട്ടുമ്പോൾ എത്ര കിട്ടും അഞ്ച് മുകളുടെ സംഖ്യ അംശമായി വരുന്ന സംഖ്യ അഞ്ചാണ് താഴെ വരുന്ന ഛേദമായിട്ട് വരുന്ന സംഖ്യ അവിടെയുള്ള അതേ അതായത് നാല് അഞ്ഞൂറ് സീൻസുള്ള അതായത് ആപ്പ് കിട്ടും അഞ്ച് ഫൈവ് ബൈ ഫോ ഇത് നമ്മള് അതിനെ ഒന്നും കൂടെ ചെറുതാക്കാണ് അതിനെ ഒന്നും കൂടെ അന്ന് ചുരുക്കണേ അപ്പോ നമ്മൾ എന്ത് ചെയ്താ മതി അഞ്ചിനും നാല് കൊണ്ട് ഹരിച്ചാ മതി അതായത് നമ്മൾ എന്തെയ്യാ നമുക്കറിയാം അഞ്ചിൽ എത്ര പ്രാവശ്യം നാല് എന്നിട്ടുള്ളത് ഒരു പ്രാവശ്യമാണ് പിന്നെ ബാക്കി എത്ര വരും ഒന്ന് വരും ആ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എത്ര പേർക്കാ നാല് പേർക്കാണ് നാലാക്കി മുറിക്കുന്നു അപ്പൊ അതിലൊരു ഭാഗം നാലിലൊന്ന് അതായത് ഒന്നേ കാൽ എന്നാണ് നമുക്ക് അതിലെ വിടചിരിക്കുമ്പോ കിട്ടുന്നത് ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഇരുപത്തി ഒന്നിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഇരുപത്തിയൊന്നിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ടു ബൈ ത്രീ ഓഫ് ട്വന്റി വൺ ടു ബൈ ത്രീ ടൈംസ് ഓഫ് ട്വന്റി വൺ അപ്പൊ അത് ചെയ്യാനായിട്ട് ഈസ് വൈ ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉണ്ട് എന്താണത് അറിയാമോ ഇരുപത്തിയൊന്നാണല്ലോ അവിടുത്തെ നാച്ചുറൽ നമ്പർ അപ്പോ അവിടുത്തെ എന്താണ് ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ഏതാണ് അതെ ടു ബൈ ത്രീ ടു ബൈ ത്രീ ആണ് അവിടുത്തെ ഫ്രാക്ഷൻ നമ്പർ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഭിന്ന സംഖ്യയുടെ അംശത്തിലുള്ള ന്യൂമറേറ്ററിലുള്ള സംഖ്യ ഏതാണ് രണ്ടല്ലേ പിന്നെ നമുക്ക് നല്ല നാച്ചുറൽ നമ്പർ എത്രയാണ് എന്റെ സംഖ്യ എത്രയാണ് നാപ്പത്തി സോറി ഇരുപത്തി ഒന്നാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യണം ഇരുപത്തിയൊന്നിനെ അതിന്റെ അംശമായ അല്ലെങ്കിൽ ന്യൂമറേറ്റർ ആയ രണ്ടു കൊണ്ട് ഗുണിക്കുന്നു അപ്പൊ എത്ര കിട്ടും നാൽപ്പത്തിരണ്ടെന്ന് കിട്ടും അപ്പൊ ഇനി എന്ത് ചെയ്യും ന്യൂമറേറ്ററിന്റെ അംശത്തിന്റെ സ്ഥാനത്ത് നമ്മൾ നാൽപ്പത്തിരണ്ട് എഴുതി വെക്കും അതിനുശേഷം നമുക്ക് തായയുണ്ട് എന്തുണ്ട് ഡിനോമെറ്റർ അംശം ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അവിടെ നേരത്തെ വന്നത് എന്തായിരുന്നു മൂന്നായിരുന്നു ആ മൂന്ന് തന്നെയാണ് ഇവിടെയും നൽകേണ്ടത് അതിലൊരു ചേഞ്ചും ഉണ്ടാവത്തില്ല അവിടെയും മൂന്നു തന്നെ എന്തെങ്കിലും അപ്പൊ എത്ര കിട്ടും മൂന്നിൽ നാൽപ്പത്തിരണ്ട് ഫോർട്ടി ടു ബൈ ത്രീ ഇനി ഒന്നുകൂടെ കുഞ്ഞാക്കണ്ടേ എന്താണ് ഇത് ആ കുഞ്ഞുതാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നാപ്പത്തിരണ്ടിന്റെ മൂന്ന് കൊണ്ടായിരിക്കണം അരിക്കാൻ പറ്റുമോ ആ പറ്റും അപ്പൊ നമ്മൾ അരിക്കുമ്പോ നമുക്ക് കിട്ടുന്നത് പതിനാല് കിട്ടും ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ അഞ്ചിൽ രണ്ടിന്റെ പതിനെട്ട് മടങ്ങ് എന്താ പറഞ്ഞേക്കുന്നത് അഞ്ചിലണ്ടിന്റെ പതിനെട്ട് മടങ്ങ് എത്രയാ എത്ര കിട്ടുന്നത് നമ്മൾ നേരത്തെ പറ അഞ്ചില് രണ്ടിനെ ടു ബൈ ഫൈവിനെ പതിനെട്ടോട് ഗുണിക്കണം അപ്പൊ എത്ര കിട്ടും നമ്മൾ എന്ത് ചെയ്യണം ആദ്യം രണ്ടും പതിനെട്ടും ഗുണിക്കണം അപ്പൊ എത്ര കിട്ടും മുപ്പത്താറ് കിട്ടും അതെന്നു വെച്ചാൽ പിന്നെ താഴെയുള്ള അഞ്ച് ഡിനോമ ആയ അഞ്ചിനെ അവിടെ എഴുതി കൊടുക്കുന്നു അപ്പൊ എത്ര കിട്ടുന്നത് അഞ്ചില് മുപ്പത്താറ് തേർട്ടി സിക്സ് ബൈ ഫൈവ് ഇതിന് കിട്ടും അപ്പോ ഇനി ഇതിനെ ഒന്നും കൂടെ ചുരുക്കണം അപ്പൊ നമ്മളെന്ത് ചെയ്യണം എന് ആ നമ്മൾ എന്ത് ചെയ്യും മുപ്പത്താറിനെ കൊണ്ട് ഹരിക്കും സോറിട്ടോ മുപ്പത്താറിന് കൊണ്ട് ഹരിക്കും അപ്പൊ നമുക്ക് എത്ര കിട്ടും ശിഷ്ടായിട്ട് ഒന്ന് കിട്ടും അപ്പോ ഫലായിട്ടോ ഹരണഫലായിട്ടോ എയ് കിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം യെയ്യ് ഹരണഫലായുതണം ശേഷം പിന്നെ ശിഷ്ടായിട്ടുള്ള ഒന്നില്ലേ ആ ഒന്നിനെ അംശമായി കൊടുത്തിട്ട് പിന്നെ ഫ്രാക്ഷൻ എഴുതാ വേണ്ടത് ആ ഒന്നിനെ അംശമായി കൊടുത്തിട്ട് അതിന് താഴെയുള്ള സംഖ്യയല്ലേ ചെയ്ത അവിടെ നമ്മൾ എന്ത് ചെയ്യണം ആ മാക്കോസിനുള്ള ഫൈവ് അവിടെ ഡിമിനോമീറ്റർ വന്നിട്ടുള്ള ഫൈവ് തന്നെ ഇതാണ് അപ്പൊ എ എ അഞ്ചിലൊന്ന് സെവൻ വൺ ബൈ ഫൈവ് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക അപ്പൊ അതെങ്ങനെയാ ചെയ്തിട്ടുള്ളതെന്ന് കൂട്ടുകാർക്ക് ചെയ്ത് കാണാല്ലോ ഇനി നമുക്ക് ഇത് ശരിയാണോ എന്ന് കണ്ടെത്താൻ ഒരു വൈക്കൂടെ ഇല്ല എന്താണെന്ന് അറിയാമോ കൂട്ടുകാർക്ക് നമുക്ക് പറയാം എ അഞ്ചിലൊന്നാണ് അല്ലെ അപ്പൊ നമ്മുടെ താഴത്തെ അതേപോലെ അവിടെ താഴെ വരുന്ന ചേതമായ വരുന്ന അഞ്ചും കൂടെ ഗുണിക്കുക അപ്പൊ ഇത്ര കിട്ടും എ അഞ്ച് മുപ്പത്തഞ്ച് അതിനെ പിന്നെ മുകളിൽ വരുന്നില്ലേ അംശമായിട്ട് വരുന്നില്ലേ ഒന്ന് അതെന്നോട് കൂട്ടുക അപ്പൊ മുപ്പത്തഞ്ചേ കൂട്ടണം ഒന്ന് അപ്പൊ എത്ര കേട്ട മുപ്പത്താറ് അതേ മുപ്പത്താറല്ലേ നമ്മൾ നേരത്തെ കൂട്ടിപ്പംശമായിട്ട് വന്നത് ആ അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഇവിടെ നോക്കിക്കെ അഞ്ചിലൊന്നിന്റെ പന്ത്രണ്ട് മടങ്ങ് ട്വൽവ് ടൈംസ് ഓഫ് വൺ ബൈ ഫൈവ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പന്ത്രണ്ടിനെ ഒന്ന് കൊണ്ട് അംശമായി അംശമായ ഒന്നുകൊണ്ട് കുണിക്കുമ്പോ എത്ര കിട്ടും പന്ത്രണ്ട് കിട്ടും അപ്പോ അഞ്ചിൽ പന്ത്രണ്ട് ട്വൽവ് ബൈ ഫൈവ് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇനി നമുക്ക് ഒന്നും കൂടെ അതിന് ഇതാക്കണ്ടേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പന്ത്രണ്ടിനെ കൊണ്ട് അതെ നമ്മൾ പന്ത്രണ്ടിനെ കൊണ്ട് ഹരിക്കും അപ്പൊ അതെങ്ങനെ ചെയ്യാന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ടിന് കൊണ്ട് നമുക്ക് ഹരിക്കുമ്പോ നമുക്ക് എന്താ കിട്ടുന്നത് അതെ നമുക്ക് ശിഷ്ടമായിട്ട് രണ്ട് കിട്ടും അതേപോലെ ആൻസർ ആയിട്ടും രണ്ട് കിട്ടും അപ്പം ആൻസർ ആയിട്ടുള്ള രണ്ടിനെ നമ്മൾ ആദ്യം എഴുതിയേക്കും പിന്നെ ശിഷ്ടമായിട്ടുള്ള രണ്ടിനെ ആ നമ്മൾ അംശമായിട്ട് കൊടുക്കും അതായത് രണ്ട് പിന്നെ വരുന്ന ഫ്രാക്ഷനിൽ ആദ്യം അടിയിൽ അഞ്ചും മുകളിൽ നമ്മുടെ ശിഷ്ടമായിട്ട് വന്നിട്ടുള്ള രണ്ടും കൊടുക്കും അതായത് രണ്ട് അഞ്ച് രണ്ട് എന്നാണ് അതിനെ ചുരുക്കി എഴുതുമ്പോൾ കിട്ടുക ഇനി നമുക്ക് ഇത് ശരിയാണെന്ന് നോക്കാൻ ഐഡിയ ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നത് ആ ആദ്യം അഞ്ചും മുകളിലെ രണ്ടും കൂടെ ഗുണിക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടും പത്ത് എന്ന് കിട്ടും പിന്നെ അതിന് അംശമായിട്ട് വരുന്ന രണ്ടിനോട് കൂട്ടുക അപ്പൊ പന്ത്രണ്ട് അതെന്നെ ഇല്ല നമുക്ക് നേരത്തെ അവിടെ കിട്ടിയത് ആ അതാണ് അത് തമ്മിലുള്ള പ്രത്യേകത ഇത് നോക്കി നമ്മൾ ഇത് തിരിച്ചു ചെയ്താണെങ്കിലും അതിനെ കിട്ടുക അതായത് പന്ത്രണ്ടേ ഗുണിക്കണം അഞ്ചിൽ ഒന്ന് എഴുതേതാണെങ്കിലും അതിനെ കിട്ടുക എന്തെങ്കിലാ നമ്മൾ പന്ത്രണ്ടിന് ഒന്നോടെ ഗുണിക്കുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടും അഞ്ചില് പന്ത്രണ്ട് എന്നാൽ കിട്ടും പിന്നെയും അതിന് ചുരുക്കി എഴുതുമ്പോൾ രണ്ട് അഞ്ച് രണ്ട് എന്ന് കിട്ടും കൂട്ടുകാരെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങോട്ട് നോക്കിയേ ഈ ചോദ്യങ്ങളൊന്നു നോക്കിയേ അവിടെ നോക്കൂ മൂന്നിൽ രണ്ടേ ഗുണിക്കണം അഞ്ച് ടു ബൈ ത്രീ ഇൻ ടു ഫൈവ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അഞ്ചിന് രണ്ടു ഗുണിക്കുന്നു അവ മോള് പത്ത് മൂന്നിൽ പത്ത് ടെൻ ബൈ ത്രീ അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ചെറുതാക്കുമ്പോ എന്ത് ചെയ്യണം പത്തിന് കൊണ്ട് ഹരിച്ചാൽ മതി ഇതെങ്ങനെ ചെയ്യാന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാരണം ഫ്ലാറ്റ് മൂന്ന് കിട്ടും അപ്പൊ മൂന്ന് ഇതാണ് പിന്നെ നമുക്ക് ശീഷ്ടായിട്ട് വരുന്നത് എത്രയാണ് ഒന്നാണ് അപ്പൊ നമ്മള് നേരത്തെ എന്തായിരുന്നു ഡിനോമിനായി ഒന്നിരുന്നത് മൂന്ന് മൂന്നില് ഒന്ന് എന്ന് ചെയ്തു അപ്പോ മൂന്ന് മൂന്നില് ഒന്ന് ഇന്ന് നമുക്ക് ശരിയാണോ നോക്കണ്ടേ എന്ത് ചെയ്യും മൂന്നില് മൂന്ന് മൂന്ന് ഗുണിക്കണം ഒമ്പത് പിന്നെ ആ ഒന്നുകൂടെ കൂട്ടി കഴിഞ്ഞാൽ പത്ത് കിട്ടിയ അതേ പത്തല്ലേ അവിടെ നേരത്തെ വന്നത് ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനഞ്ച് ഗുണിക്കണം നാലിലൊന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പതിനഞ്ച് ഗുണിക്കണം ഒന്ന് അപ്പൊ മൂന്ന് പതിനഞ്ച് അപ്പൊ നാല് പതിനഞ്ച് ഫിഫ്റ്റീൻ ബൈ ഫോർ നമ്മൾ എങ്ങനെ ചെറുതാക്കും പതിനഞ്ചിനെ നാല് കൊണ്ടായിരിക്കുന്നു അപ്പൊ നമുക്ക് മൂന്ന് എണ്ണ കിട്ടും ശിഷ്ടായിട്ടോ മൂന്നെണ്ണ കിട്ടും അപ്പൊ ഹർണഫ്ലായ എഴുതുന്നു പിന്നെ ശിഷ്ടം വരുന്ന മൂന്നിനെ മുകളിൽ കൊടുത്തിട്ട് താഴെ നമ്മുടെ നേരത്തെ വന്ന ഡിനോമിനേറ്റർ തന്നെ എഴുതുന്നു നാലേ മൂന്ന് കറക്റ്റ് ആണോ നോക്കണ്ടേ എന്ത് ചെയ്യും നാലേ ഗുണിക്കണം മൂന്ന് സമം പന്ത്രണ്ട് നമ്മൾ അവിടെ മുകളിലുള്ള മൂന്നിനോട് കൂട്ടുക അപ്പൊ എത്ര കിട്ടും പതിനഞ്ച് കിട്ടും പതിനൊന്നേ ഗുണിക്കണം അഞ്ചിൽ മൂന്ന് അപ്പോൾ എത്ര കിട്ടുക പതിനൊന്നിന് മൂന്ന് കൊണ്ട് കുണ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തിമൂന്നെ കിട്ടും അതിനുശേഷം താഴെ അഞ്ചു തന്നെ കിട്ടും മുപ്പത്തി മൂന്ന് കറക്റ്റായിട്ട് കാണുന്നില്ല അല്ലെ ഓക്കെ അടുത്തത് നമ്മൾ അതിനെ ചെറുതാക്കുമ്പോൾ എന്ത് ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകട്ട ചെറുതാക്കുമ്പോൾ നമ്മൾ അഞ്ചിന് മുപ്പത്തി മൂന്ന് അഞ്ച് കുണ്ണിക്ക് അഞ്ചു കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് ആറെന്നാണ് ഹരണഫലം കിട്ടുന്നത് ശിഷ്ടായിട്ട് മൂന്നെണ്ണ കിട്ടും അപ്പൊ ആറാണ് ഇവിടെ ഫസ്റ്റ് ചെയ്തേണ്ടത് പിന്നെ അഞ്ചിൽ മൂന്ന് ിൽ മൂന്ന് ഇനി അടുത്തു നോക്കൂ എ യിൽ അഞ്ചേ ഗുണിക്കണം നാല് അതായത് അഞ്ചേ ഗുണിക്കണം നാല് സമം ഇരുപത് പിന്നെ താഴെ അപ്പൊ എൽ ഇരുപത് ഇനി നമ്മൾ അതിനെ ഒന്നും കൂടി ചെറുതാക്കുമ്പോ എന്ത് ചെയ്യണം അതിനെ ഹരിച്ചാൽ മതി ഇരുപത്തിനെ കൊണ്ട് അരിക്കുമ്പോൾ രണ്ട് എന്നാണ് ഉത്തരം കിട്ടുന്നത് ആറ് ആറിന് കിട്ടും അപ്പൊ രണ്ട് എയിലാറ് കൂട്ടുകാർക്ക് ഇത്രക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ ഇത്രയേ ഉള്ളൂ ഒന്നും പ്രത്യേകിച്ച് വർക്കൊന്നും തന്നിട്ടില്ല ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ പാർട്ട് ഫോർ വീഡിയോയും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി തൊട്ട് കാണുന്ന ഒരു ബെലിന് ക്ലിക്ക് ചെയ്യുക മൂന്നാംശം അതിലൂടെ പ്രസ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ബൈ